വർക്കും തീർന്നിട്ടില്ല. എടാ വായിരിക്കുന്നു കേക്കണം. നീ ഇനി എണ്ണിട്ടില്ലെങ്കിൽ ഞാൻ വെള്ളം കോരിക്കൊണ്ടുവന്ന് ഒഴിക്കും കേട്ടോ. ഞാനിവിടെ ടേബിളിൽ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് കുളിച്ചൊരുങ്ങി ഓഫീസിൽ പോകാവോ? തല്ലി പൊളിക്കോ നീ? നീയാ നിനക്ക് നിന്റെ പോകൂടെ പണ്ടാരം അല്ല തന്നെ ഓഫീസിൽ പോകാൻ മനുഷ്യരോട് ലേറ്റ് ആയിട്ടിരിക്കുമ്പോഴാണ്. ഞാനതൊക്കെ പറഞ്ഞു നോക്കിയതാ, സമ്മതിക്കുന്നില്ല. ഇനി ചെന്നാലും അവിടെ ലേറ്റ് ആയിട്ട് എത്തുള്ളൂ. പ്രോജക്റ്റ് ഒട്ടും തീർന്നിട്ടും ഇല്ലല്ലോ ഈശ്വര. എന്താ ഇനി പറയാൻ പോണേ? പീരിയഡ്സ് ആണെന്ന് പറഞ്ഞാലോ? വേണ്ട, ഇത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ഐഡിയ. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. സാർ ആക്ച്വലി ഞാനൊന്ന് വീണായിരുന്നു സാർ, എനിക്കൊരു ലീവ് വേണം, അത് പറയാനാണ് വിളിച്ചത്. ആ സാർ, ഞാൻ ഇന്ന് രാവിലെ താഴേക്ക് ഇറങ്ങായിരുന്നു നമ്മുടെ പ്രോജക്റ്റ് എടുത്തിട്ടേ. അപ്പോൾ ഉരുണ്ടുരുണ്ട് താഴേക്ക് വീണു സാർ. അതെ അതെ, കാലിന് നല്ല നീര് വെച്ചിട്ടുണ്ടേ. ആ ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ. ആ അതെ സാർ, അതെ അതെ. ആ നല്ല പെയിനുണ്ട് സാർ, എന്തായാലും ലീവ് എടുക്കാതിരിക്കാൻ പറ്റില്ല. ആ സാർ, എങ്ങനെയെങ്കിലും ഒരു എമർജൻസി ലീവ് തരണം സാർ. നീ മണിക്കൂർ ഒന്നായില്ലേ അതിന്റെ ഫ്രണ്ടിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്? ഇനി കുറച്ചു നേരം അവള് കാണട്ടെ. നീ അടുക്കള വന്ന് ഈ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചേ. ഹേ ഹേ ഹേ
നിന്റെ ഹോട്ട് വാട്ടർ ബാഗ് അലമാരയുടെ താഴെ ഉണ്ട്, എടുത്തോ. സത്യം പറ, നിനക്ക് ഇന്ന് വല്ല സാലറി വല്ലതും കിട്ടിയോ? ഇല്ല. എന്തേ പിന്നെന്താ അമ്മക്ക് നിന്നോട് ഇത്ര സ്നേഹം? അല്ലേലും നിന്നെ അമ്മക്ക് ഇഷ്ടമില്ല, എന്നോട് മാത്രം ഇഷ്ടമാണ്. ഒന്ന് ഇവിടുന്ന് ഇറങ്ങിത്തരും. എടാ, ഈ വെള്ളം കൊണ്ട് അവൾ കൊടുത്തേ. ഞാൻ ഇവിടുന്ന് മാറി ഇത് തിളച്ചു പോകും. അതാ അവൾ വയ്യാണ്ടിരിക്കല്ലേ, കൊണ്ടു കൊടുക്കും. അമ്മേ, ഇവൻ ഇവിടെ മുഴുവൻ സ്നാക്സ് ആക്കി. ഇവിടെ ഞാൻ സ്നാക്സ് ആക്കി. ചേച്ചി, ഞാൻ ഇറങ്ങി പോയാലോ? എവിടെ? സ്വിമ്മിങ്ങിന്. അതെന്നെ, നമുക്ക് വേറെ. ചേച്ചി പറഞ്ഞിട്ടല്ല ഞാൻ വന്നേ. അപ്പൊ നീ രാവിലെ തൊട്ട് മനസ്സിനെ കൊരം കളിപ്പിക്കായിരുന്നല്ലേ? എനിക്ക് അപ്പഴേ ഡൗട്ട് തോന്നിയായിരുന്നു. അവൻ ഇവിടെ തന്നെ നിൽക്കും.